ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങള് ഒരു ഫ്രിഡ്ജ് പുതിയത് എടുക്കാൻ വിചാരിച്ചിട്ട് നിക്കണം. ഇത് പഴയ ഫ്രിഡ്ജാണ്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തണുപ്പ് അങ്ങോട്ട് എന്താ പറയാ ചെറിയ ചെറിയ ഫ്രീസറ് ഉപയോഗിക്കാനേ പറ്റണില്ല. ഫ്രീസറ് ഉണ്ടോ, ഐസ് പെട്ടെന്ന് കട്ട പിടിക്കാണ്. അത് നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്താൽ തന്നെ കുറച്ച് സമയം മണിക്കൂറോളം നിന്ന് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്നും ഫ്രീസർ ഉപയോഗിക്കാനേ പറ്റണില്ല. അപ്പൊ ഇതിപ്പോ ഒരു നമ്മളൊരു ഇടയിലൊരു മൂന്നാല് വർഷം അല്ല മൂന്നാല് പ്രാവശ്യം ഇത് കേടുവന്നിട്ട് നേരക്കീച്ച് അങ്ങനെ ഉപയോഗിച്ചത് തന്നെയാണ്. എന്നാലും പത്ത് പതിനഞ്ച് വർഷമായി ഞങ്ങൾ എടുത്തിട്ട് പിന്നെ ഈ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ട് ഇരുമ്പൊക്കെ കണ്ടു തുടങ്ങി അതിന്റെ ഉള്ളിൽ. അപ്പൊ എനിക്ക് പേടി ചെയ്തോ ഗ്യാസും അതിൽ ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഉള്ളതല്ലേ, അപ്പൊ ഒരു പേടി. അപ്പൊ നമ്മള് പതിനാറ് പതിനേഴ് വർഷമായിട്ടല്ലേ ഞങ്ങള് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങിച്ച ഫ്രിഡ്ജാണ്. അപ്പൊ ആദ്യത്തെ ഫ്രിഡ്ജ് മാറ്റുമ്പോ നമുക്കൊരു വിഷമം. അപ്പൊ അത് മാറ്റാം മാറ്റാന്ന് വിചാരിച്ചു. അതാണ് ഈ തുരുമ്പൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊട്ടി ഈ സംഭവങ്ങളൊക്കെ പൊട്ടിപ്പൊട്ടി വന്നു തുടങ്ങി. പിന്നെ അപ്പൊ എനിക്ക് ഫ്രീസർ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഐസ് അത് വലിയൊരു മെയിനായിട്ടൊരു കാര്യം. പിന്നെ ഫ്രീസറൊക്കെ ശരിയാക്കി വരുമ്പോഴേക്കന്നെ അത്യാവശ്യം പൈസ ആവില്ല. പിന്നെ ഇത്രയും പഴക്കമായല്ലോ. അപ്പൊ പിന്നെ എന്ന് വിചാരിച്ചു. അതെ, അപ്പൊ ഞങ്ങള് ഒരു ഫ്രിഡ്ജ് നോക്കാൻ പോവാണ്. അപ്പൊ നമ്മള് ഇത് സിംഗിൾ ചെറുതാ, അതിനടിയിൽ സ്റ്റാൻഡ് വളരെ ചെറുതാ. അപ്പൊ അറിയില്ല. അപ്പൊ ഞങ്ങള് ഒരു സിംഗിൾ ഡോറിനെ എടുക്കാന്ന് വിചാരിച്ചു. കാരണം വാടക വീടാണ്, പിന്നെ നമുക്ക് അപ്സ്റ്റെയറിലേക്ക് കയറ്റിക്കൊണ്ടിരുന്നത്. അപ്പൊ സിംഗിൾ ഡോറിനെ എടുക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെയായിരുന്നു വിചാരിച്ചത്. എന്നോട് അങ്ങനെ എന്നെ ഉണ്ണേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി ഹെൽപ്പുള്ള അമ്മയുടെ വീട്ടിലൊക്കെ ഉള്ള ടൈപ്പ് ഒരെണ്ണം എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നിന്നിണ്ടായിരുന്നത്. അപ്പൊ പിന്നെ വേണ്ട, ഇനി ഡബിൾ ഡോർ. എന്തായാലും നമ്മള് പത്ത് പതിനഞ്ച് പതിനേഴ് വർഷം സിംഗിൾ ഡോർ ഉപയോഗിച്ചു. അപ്പൊ ഒന്ന് ഡബിൾ ഡോർ ഉപയോഗിച്ചാലോ. അതിനാകുമ്പോ ഈ ഐസ് കട്ടാനുള്ള പ്രശ്നം ഉണ്ടാവില്ലല്ലോ, ഡീഫ്രോസ് ചെയ്യേണ്ടി വരില്ല. അങ്ങനെ കുറെ ഗുണങ്ങൾ ഉണ്ട്. അപ്പൊ പിന്നെ അത് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങളൊന്ന് ഫ്രിഡ്ജ് എടുക്കാന്ന് പോവാണ്. ഹായ്. അപ്പൊ ഞങ്ങള് കുറെ നേരെ ഇങ്ങനെ കാളത്തോട് വേണൂസിലാണ്. എനിക്ക് ഇങ്ങനെ കൊറേ കൺഫ്യൂഷനുകളാണ്. ഇത് വേണോ, അത് വേണോ, ഇത് വേണോ. അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ്. ലാസ്റ്റ് നമ്മുടെ ഇത് എടുത്തിടുന്നല്ലേ, വാഷിംഗ് മെഷീൻ കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ വന്നപ്പോ നമ്മള് ഫ്രിഡ്ജ് കണ്ടപ്പോ ഏത് വേണമെന്നുള്ള കൺഫ്യൂഷനിലായി. ലാസ്റ്റ് ഞങ്ങളിവിടെ ഒരു ഐ എഫ് പി നോക്കി വെച്ചിട്ട് പിന്നെ ഒരു സാംസങ് ഒരു ത്രീ സ്റ്റാർ ഡബിൾ ഡോർ ഫ്രിഡ്ജ് നോക്കിയിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ നോക്കി ഇതിൽ രണ്ടിൽ ഏത് വേണമെന്നപ്പോ ആശയ സംശയം എനിക്കല്ലെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അയ്യോ ഇത് വേണോ അത് വേണോ ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോയി അയ്യോ അത് എടുക്കായിരുന്നു എന്ന് തോന്നും. അങ്ങനത്തെ ഒരു ആളാ. അപ്പൊ ഇപ്പൊ ഞാന് ഇതിലത്തെ രണ്ടും എനിക്ക് ഇഷ്ടായിണ്ട്. അപ്പൊ ഏതാ വേണ്ടെന്ന് പറഞ്ഞു പോ. കൊറേ പ്രാവശ്യം ഇത് തുറന്ന് 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 നോക്കുന്നു. എന്നിട്ട് എനിക്ക് തുറന്ന് പഠിക്കണം ഇങ്ങനെ. 240 രണ്ടും വരണത് ട്രേകളും ഒക്കെ ഉണ്ട്. ഇതിൽ വെള്ളം വെക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് എന്റെ അല്ല കുറച്ച് ഹൈറ്റ് കൂടിയ കുപ്പി വെക്കാൻ പറ്റും അങ്ങനെ. അപ്പൊ ഞങ്ങള് ഇവിടെ വന്നപ്പോ വീണ്ടും കൺഫ്യൂഷൻ ആയിട്ടോ. കാരണം ഫ്രിഡ്ജ് കണ്ടപ്പോ ചെറു സിംഗിൾ ഡോർ തന്നെ നോക്കിയാലോ അങ്ങനെ ഒരു നമുക്ക് മോളിലേക്ക് കാറ്റാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. വീണ്ടും ഡബിൾ ഡോറ് പോയിട്ട് സിംഗിൾ ഡോറിന് ആക്കാനോ വിചാരിച്ചു. പക്ഷെ പിന്നെ വിചാരിച്ചു എന്തായാലും ഒരു ഫ്രിഡ്ജ് എന്ന് പറയുമ്പോ ഒരു 10-15 വർഷം നമ്മള് ഉപയോഗിക്കുമല്ലോ. അപ്പൊ പിന്നെ ഇനി ഒരെണ്ണം എടുക്കാന്ന് പറയുമ്പോ 15 വർഷം കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഡബിൾ ഡോറിനെ എടുക്കാം എന്ന തീരുമാനിച്ചു. നമ്മള് ഏതെടുക്കണത് പറഞ്ഞോ. ഐ എഫ് സി ഫൈനലൈസ് മാറോ ഞാൻ ഉറപ്പിച്ചില്ലേ.
അപ്പൊ തരുക. അപ്പൊ ഡബിൾ ഡോർ ഐ എഫ് ഞങ്ങൾ എടുക്കുമ്പോഴാണ് നമ്മുടെ കാളത്തോട് വേണൂസിലാണ്. അപ്പൊ ഞങ്ങള് ഐ എഫ് ബി എടുത്തു അല്ലേ. ഐ എഫ് ബി എടുത്തിട്ട് നാളെയാണ് അവര് ഡെലിവറി പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ ഇത്രയും വൈകില്ലേ. അപ്പൊ നാളെയാണ് പറയുന്നത്. അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് പോവാണ്. നാലുമണിയായി, കുട്ടികൾ വരുമ്പോഴത്തേനും വീടെത്തണം. ഞങ്ങള് വേണൂസ് മണ്ണത്തി കാളത്തോട് വേണൂസിലേക്ക് കണ്ടോ നിൽക്കുന്നത്. ഞങ്ങളൊരു മുന്നേ വാഷിംഗ് മെഷീൻ എടുത്ത് കൊണ്ട് തന്നെയാണ്. അതും അതായത് ബോഷിന്റെ പോലെ. ഓക്കെ ബൈ. അപ്പോൾ ഫ്രിഡ്ജ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് എങ്ങനെയാണ് മുകളിലായ കാരണം കൊണ്ട് ഇത് എങ്ങനെ കയറ്റി മുകളിലേക്ക് എത്തിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് കൂടുതൽ ടെൻഷൻ ശരിക്കും പറഞ്ഞാൽ. ഇന്നായതുകൊണ്ട് അനിയനും കൂടെ ഉണ്ട്. ഇന്നലെയാണെങ്കിൽ പിന്നെ ആരുണ്ട്, അനിയനും ഇല്ല, പിന്നെ ഉണ്ണേട്ടൻ മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയും ടെൻഷനും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇത് ശരിക്കൊരു അമ്മേ ഇങ്ങനെ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് വീടിനകത്ത് കയറ്റി. ഇത്തിരി ബുദ്ധിമുട്ടിയ പിള്ളേക്ക് ആയിട്ടാ. ഐ എഫ് ബി ആണ്, 3 സ്റ്റാർ, മാക്സിമം 3 സ്റ്റാർ ആട്ടോ വരുന്നത്. നമ്മുടെ ഡബിൾ ഡോറിന് വരുന്നത് പറഞ്ഞവര് 10 വർഷത്തെ വാറന്റി. സാംസങ് 20 വർഷം ഉണ്ടായിരുന്നല്ലേ കംപ്രസർ വാറന്റി. 10 വർഷത്തെ കംപ്രസർ വാറന്റി, ഇൻവെർട്ടർ കംപ്രസർ ആണ്. ഓപ്പൺ ചെയ്ത് ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഉൾവശം. ഇതൊക്കെയാണ്. പിന്നെ ഇത് നല്ല ടെമ്പറഡ് ഗ്ലാസ് ആണ് പറഞ്ഞു കേട്ടോ. ടഫൻഡ് ഗ്ലാസ് ആണ്. ആവശ്യമില്ലാത്തപ്പോ നമുക്ക് ഫ്രിഡ്ജ് ആയിട്ട് യൂസ് ചെയ്യാം. കറന്റ് അല്ലേ നമുക്ക്. അപ്പൊ നമ്മുടെ പുതിയ ഫ്രിഡ്ജിന്റെ ഇവിടെ റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട്, അത്യാവശ്യം നല്ല ഫ്രിഡ്ജാണ്. എന്തായാലും നമ്മള് സ്പേസ് ഉണ്ട്. രണ്ടാമത് എടുത്തപ്പോ നല്ലതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ നിന്റെ ഹൈറ്റ് ഉണ്ട്. ഇനി അടുക്കളയിൽ കൊണ്ട് വെക്കണം. അത് ഇനിയിപ്പോ ആ മറ്റേ ഫ്രിഡ്ജ് മാറ്റി. പിന്നെ അതല്ല മെയിൻ ആയിട്ട് വലിയൊരു കാര്യം എന്താണെന്നറിയോ, കറണ്ട് ബില്ല് നല്ല ഞങ്ങൾക്ക് കറണ്ട് ബില്ല് ഭയങ്കര കൂടുതലായി. അതാണ് പിന്നെ ഞങ്ങള് ഫ്രിഡ്ജ് അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒഴിച്ചായിരുന്നു. കറണ്ട് ബില്ല് നല്ലോണല്ലേ, നല്ല നമുക്ക് 1500-2000 താഴെ വന്നിരുന്നതാണ് ആ സാധനം. ഇപ്പോ വരണത് ഞങ്ങക്ക് 4000-5000 പിന്നെ 6000-7000 വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങക്ക് പേടി തുടങ്ങി. ചിലപ്പോ എന്തായാലും ഫ്രിഡ്ജ് ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അത് മാറ്റി ഇനി അടുത്ത മാസത്തെ കറണ്ട് ബില്ല് നോക്കണം. നല്ല വെയിറ്റിന്റെ ഇല്ല, അത് വെയിറ്റ് കുഴപ്പമില്ല, പക്ഷെ സ്പേസ് ഇല്ലോ. പിന്നെ അതിനിടയിലിടയില് തട്ടുണ്ട്. ഞങ്ങളിവിടെ വീട്ടു സാധനം കയറ്റിയത് അത് കൂടെ ഇല്ല, അതുകൂടെ പറ്റില്ല. ഞങ്ങള് മറ്റേ ബാൽക്കണിയിൽ കൂടെ വണ്ടി അടിയിൽ നിർത്തിയിട്ട് ബാൽക്കണിക്ക് പൊന്തിച്ച് കയറ്റി കയറ്റി അങ്ങനെ ചെയ്തത്. എനിക്കിതൊക്കെ കാണുമ്പോ ഭയങ്കര ടെൻഷനാണ്. ഇത്രയും ബുദ്ധിമുട്ടി കയറ്റില്ലേ, എന്നെ കൊണ്ട് പറ്റൂല എന്നാ എനിക്ക് ഞാൻ അപ്പുറത്ത് നിന്ന് ടെൻഷൻ അടിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ഇതാ. അങ്ങനെ അപ്പൊ
അപ്പൊ ഫ്രിഡ്ജിന്റെ നമ്മുടെ വിശേഷങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, ബൈ.